and welcome back to Fun Sapone Time. സാറിനോടാണ് ഒരു കാര്യം പറയാനുള്ളത്. ആ പറഞ്ഞോളൂ. അതിനാണ് ഞാൻ വന്നത്. പറഞ്ഞോളൂ സാർ. ഒരു സെക്കൻഡ്. അങ്ങോട്ട് വരണം. ഓ ഞാൻ അങ്ങോട്ടാണ്. എന്താണ്? നല്ല ചെരുപ്പ്. താങ്ക് യു. നല്ല പാൻറ്. താങ്ക് യു വെരി മച്ച്. വില കൂടിയ വാച്ച്. താങ്ക് യു. നല്ല ഷർട്ട്. താങ്ക് യു. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ കഥ വിട്ടിട്ടാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ടതെന്ന് കൊച്ചിനറിയാവോ? അറിയത്തില്ലല്ലോ. കഴിഞ്ഞ ദിവസം വിടുന്ന ഒരു സിറ്റ് ഡൗൺ കോമഡി പറഞ്ഞില്ലേ? സ്റ്റാൻഡപ്പ് കോമഡി. സിറ്റ് ഡൗൺ കോമഡി. സ്റ്റാൻഡപ്പ് കോമഡി. അത് ഇവിടെ പിള്ളേർ വന്ന് നിന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ ഇരുന്നല്ലേ പറയുന്നേ? അത് ഞാൻ പറയാറുണ്ട്. അത് ഒരു കഴിഞ്ഞ പ്രാവശ്യം നല്ല ഇഷ്ടം പോലെ പറയാറുണ്ട്. അത് എന്നെ പോലുള്ള ഒരാൾ എന്റെ കഥ തന്നെയാണ് പറഞ്ഞത്. അയ്യോ, ഞാൻ അങ്ങനെ ആരുടെയും വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ കഥകളൊന്നും പറയാറില്ല. പറഞ്ഞു വെച്ച് പറഞ്ഞു. ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ലല്ലോ. ഞാൻ എന്റെ സുഹൃത്തുക്കള് ഞാനത് പറയുന്നതിൽ വളരെ സന്തോഷമുള്ളവര് എന്നോട് പറഞ്ഞതിൽ വളരെ സന്തോഷം എന്ന് പറയുന്ന കാര്യം മാത്രം ഞാൻ പറയാറുള്ളൂ. അല്ലാത്തത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത നുണക്കഥയായിരിക്കും. നിങ്ങളുടെ കഥയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പ്രേംദാസിന്റെ ഒരു കഥ പറഞ്ഞു. പ്രേംദാസ് എന്ന് പറഞ്ഞത് ഒരു ഉണ്ടാക്കി ക്യാരക്ടറാ. ശരിക്കും അങ്ങനെ അങ്ങനെ ഒരാളില്ല. ഞാൻ വെറുതെ ഒരു നല്ല കഥ കിട്ടിയപ്പോ പ്രേംദാസ് എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ഒരു കഥ പറഞ്ഞു, അത് ഉള്ളതാണ്. പ്രേംദാസോ? പ്രേംദാസ്. ആ പ്രേംദാസ് ആണ് ഞാൻ. നിങ്ങൾ ഞാൻ പറഞ്ഞ കഥയായിട്ട് ഒരു ബന്ധമുള്ള ആളല്ലോ. ഞാൻ പറഞ്ഞ കഥ പോലത്തെ ആളെ അല്ല നിങ്ങൾ. നിങ്ങൾ എന്ത് കഥയാ പറഞ്ഞു? ഞാൻ പറഞ്ഞ കഥയിലെ പ്രേംദാസ് എങ്ങനെയാണ്? അയാൾ ഒരു നല്ല മനുഷ്യനാണ്, കുടുംബം നോക്കുന്നവനാണ്, പണിക്ക് പോകുന്നവനാണ്, കൃത്യമായിട്ട് 5 മണിക്ക് ജോലി കഴിഞ്ഞ് 6 മണിക്ക് വീട്ടിലെത്തുന്നവനാണ്. എന്നാ പിന്നെ അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ. ഞാൻ കുടുംബവും നോക്കത്തില്ല, കള്ളു കുടിക്കുകയും ചെയ്യും, വീട്ടിലും കയറത്തില്ല, വീട്ടിൽ വരുത്തുമില്ല. അങ്ങനെയുള്ള എന്നെ കുറിച്ച് ഇങ്ങനത്തെ കഥ പറഞ്ഞാൽ നാട്ടുകാർ തെറ്റിദ്ധരിക്കത്തില്ലേ? ഇപ്പൊ എന്നെ കുറിച്ച് ആൾക്കാർ ഇതാരുണ്ടായി ഇപ്പൊ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നല്ലോ. നല്ല ധാരണ അല്ലേ ഇയാളെ പറ്റി വരുള്ളൂ? നിങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മോശം ഇമേജ് ആണെങ്കിൽ അത് നന്നാവത്തല്ലേ ഉള്ളൂ. അല്ല, എനിക്ക് ദോഷമാണ്. എന്താന്ന് വെച്ചാൽ എന്നെ കള്ളു കുടിക്കാൻ വിളിച്ചോണ്ടിരുന്നവന്മാരിപ്പോ എന്നെ വിളിക്കുന്നില്ല. ഞാൻ നന്നായിന്നും പറഞ്ഞ എന്നെ വിളിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ. അപ്പൊ അങ്ങനെ അങ്ങനെ അപകീർത്തികരമായ ഒരാളെ പറയരുത്. അല്ല, ഞാനൊരു കഥ പറഞ്ഞോളൂ. യാദൃശ്യമായിട്ട് വന്നായിരിക്കും. നിങ്ങളുടെ വീട് എവിടെയാണ്? ചവറ. ചവറയിലുള്ള ഒരു സുധ ചേച്ചിനെ എനിക്കറിയാം. സുധ അറിയോ? അറിയാം. എന്റെ ഭാര്യയാണ്. അയ്യോ, സുധ ചേച്ചിന്റെ ഭർത്താവാണോ നിങ്ങൾ? ഇങ്ങനെ എനിക്ക് 2 വാട്സപ്പ്, 3 ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. എന്നെ ആരും തിരിച്ചറിയുന്നില്ല. ഞെക്ക് ഫോണുമായിട്ടിരിക്കുന്ന അവളെ അറിയാം. അപ്പോൾ അല്ല, ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് സുധചേച്ചിനെ അങ്ങോട്ട് കെട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. എനിക്ക് നല്ല പരിചയമാണ്. പുള്ളിക്കാരത്തെ ഇടയ്ക്ക് വിളിച്ച് പറയും നിങ്ങൾ കുടുംബം നോക്കാതെ നടക്കുന്നതിന്റെ അലമ്പാണ്, സങ്കടമാണെന്നൊക്കെ എന്നോട് പുള്ളിക്കാരത്തെ പറയാറുണ്ട്. അവളങ്ങനെ പറയും. അവളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ മേലുണ്ട്. ഞാൻ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ പാത്രം വെച്ചെന്നെ മോന്തയ്ക്ക് എറിഞ്ഞോളാം അവള്. ഒരിക്കലും സുധചേച്ചി അങ്ങനെ ചെയ്യത്തില്ല. ഒരു പ്രവാസ ജീവിതം കഴിഞ്ഞ് വരുമ്പോ നിങ്ങളെ പാത്രം വെച്ചെറിയുന്ന ഒരാളല്ല സുധചേച്ചി. പ്രവാസികളോട് എങ്ങനെ പെരുമാറുന്നെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. മറ്റുള്ളവരൊക്കെ എത്ര സ്നേഹപൂർവ്വമാണ്. ഞാൻ പോയിട്ട് വന്നപ്പോ അവളങ്ങനെ എറിഞ്ഞിന്ന്. എന്നാ നിങ്ങൾ ഗൾഫിൽ പോയത്? ഞാൻ 2011 December 31 പോയി. 11 ഗൾഫിൽ പോയതാണ്? എന്നാ വന്നത്? എന്നാ 2012 വന്നേ. 2012 January 2 ഒരു ദിവസം നിന്ന് താനാണോ പ്രവാസി? അല്ല, ഒരു ദിവസം നിന്നാ പ്രവാസി ആവത്തില്ലേ? അങ്ങനെ സ്വർണം പണയം വെച്ച് പോയി വന്ന ആരായാലും പാത്രം വെച്ച് നിങ്ങൾക്ക്. അല്ലാതെ അവളുടെ സ്വഭാവം മോശമായോണ്ടല്ല, നിങ്ങളുടെ കൈലിരിപ്പിന്റെ പ്രശ്നം കൊണ്ട് തന്നെ. എനിക്കിപ്പോ ഒന്നും അറിയണ്ട. എന്നെ കുറിച്ച് നിങ്ങൾ മോശമായ നാട്ടിലിറങ്ങി നടക്കാൻ നാട്ടിലിറങ്ങി നടക്കാൻ വേണം. നിങ്ങളൊരു കാര്യം, ഇനി സത്യം ചെയ്തില്ല ഞാൻ ഇവിടെ നിറയെ പോകും. എന്ത് സത്യം ചെയ്യാനായിട്ട്? ഞാൻ ഇനി ഇങ്ങനെ പ്രേംദാസിനെ കുറിച്ച് ഒരു കള്ളം ഇങ്ങനെ ഒരു കഥ പറയത്തില്ല എന്നുള്ളത് സത്യം ചെയ്തില്ലെങ്കിൽ. ഞാൻ കഥ പറഞ്ഞില്ലെങ്കിൽ പരിപാടി എങ്ങനെ മുന്നോട്ട് പോകും? അത് പറ്റത്തില്ല. സത്യം ചെയ്തില്ലെങ്കിൽ ഈ ഇവിടെ കഥ പറയാനുള്ള പരിപാടി നടന്നാണ്. നമ്മൾ പരിപാടി നടക്കുന്ന ബലം പിടിക്കരുത്. ബലം പിടിക്കല്ലേ? ബലം പിടിക്കുക. എന്റെ ബലത്തിന് അടുത്ത് എണീറ്റോ എണീറ്റോ. അങ്ങനെ ഞാൻ കഥ പറയത്തില്ല എന്നൊരു സത്യം ചെയ്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ സത്യം ചെയ്യാൻ പറ്റില്ല. സത്യം ചെയ്തില്ല ഞാൻ ഇവിടെ ഇറങ്ങത്തില്ല. അല്ല സത്യം, പ്ലീസ് നിങ്ങളെല്ലാം ഉണ്ടോ കൊച്ചെ സിനിമയിലേക്ക് അഭിനയിക്കുന്നു പറ. പ്ലീസ് സത്യം ചെയ്തെന്ന് സത്യം ചെയ്തില്ല. ഞാൻ ചെയ്യാം. അവർക്കെല്ലാം അതാണ് ആഗ്രഹമെങ്കിൽ ഞാൻ സത്യം ചെയ്യാം. കയ്യിലടിച്ച് സത്യം നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയാം. കുഴപ്പമില്ല, ഞാൻ പോട്ടെ. ഞാൻ ഇന്ന് മുതൽ ആരെക്കുറിച്ചും കഥ പറയത്തില്ല. സത്യം മൂന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഓക്കേ.
ഈ പ്രതിജ്ഞയെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കഥ ഓർമ്മ വന്നത്.